88-ാം ദിവസം രാവിലെ 9:05. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി. നാദിറ ഗാർഡൻ ഏരിയയിൽ വെച്ച് എങ്ങനെ കൂടുതൽ നന്നായി പാടാമെന്ന് ഉദാഹരണ സഹിതം മറ്റു കുടുംബാംഗങ്ങളെ പാടി പരിശീലിപ്പിക്കുകയും അതനുസരിച്ച് എല്ലാവരും ഏറ്റു പാടി പരിശീലിക്കുകയും ചെയ്യുക. ഗുഡ് ലക്ക് ബിഗ് ബോസ്. നമുക്ക് സ്വരങ്ങൾ പഠിപ്പിക്കാം. ഞാൻ പാടുന്ന അതേ പിച്ചിൽ അതേ ഹൈറ്റിൽ പാടണം. 1 2 3 പാടുമ്പോ അടിയിൽ നിന്ന് എടുത്ത് മേളിൽ കയറ്റും. എവിടുന്ന് എന്തിനടുത്ത് കയറ്റണം? അങ്ങനെ പോണം. പദാനി ദ ദാ പാടുമ്പത്തേ കേറി ഇറങ്ങണം. എങ്ങനെ? ടീച്ചർ ആ സ്റ്റുഡന്റ് ഓവറാക്കുന്നില്ല. അതെന്നും ഓവറാ. നമുക്ക് ഒരുമിച്ച് വേറെ രീതിക്ക് സാരിഗമ ഒരുമിച്ച് സാരിഗമ പദനി സാരിഗമ ബാക്കിന്ന് സാനി സമീസ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. എന്റെ സ്വരവും നല്ലത് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. നന്നായിട്ട് മുക്കുന്നുണ്ടല്ലോ. ടീച്ചർ വയറ്റിൽ നിന്ന് പോയില്ല. അതെ വരളം ഇരിക്കുക. ശോഭ തിരികെ താഴെ നിന്നെടുക്ക മേളിലേക്ക്. തിരികെ വരുമെന്നു വാർത്ത വരുമെന്ന വാർത്ത കേട്ടു ഞാൻ. മതി, എത്ര മതി, വരുന്നില്ല. അറിയില്ല, വരുന്നില്ല. പത്ത് വട്ടം പാടുന്ന ഞാൻ പാടുന്ന സൗണ്ടില് ഞാൻ പാടുന്ന രാഗത്തിൽ പാടുന്നത്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതി തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. ഏകദേശം സൗണ്ട് ആകുന്നുണ്ട്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം തത്തിന്താകത്തെയ്തോം ചങ്കിലെ കേക്കണ മണ്ണിന്റെ താളം. മണ്ണിന്റെ താളം കെട്ടിപ്പൊടി കെട്ടിപ്പൊടിടാ
ക്ലാസ് അവസാനം ഇല്ല ഇല്ല അവസാനം പഠിച്ചു ഉച്ചയ്ക്ക് 12 മണി ടാസ്ക് മലപ്പുറത്തും ബിഗ് ബോസ് ഫാമിലി വീക്കിലെ അതിഥികളായി എത്തിയ അഖിലിൻ്റെ കുടുംബത്തിന് അഖിലിനൊപ്പം ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകുകയാണ് ബിഗ് ബോസ്. ഇപ്പോൾ ആക്ടിവിറ്റി ഏരിയയുടെ രണ്ട് ഭാഗങ്ങളിലായി ഒരുപോലെയുള്ള വിവിധ വസ്തുക്കൾ രണ്ട് മേശകളിൽ നൽകിയിട്ടുണ്ടായിരിക്കും. ഇരുമേശകളിലും ഇരിക്കുന്ന വസ്തുക്കൾ തുണിയിട്ട് മൂടിയായിരിക്കും വെച്ചിരിക്കുക. ഓരോ ഭാഗത്തെയും വസ്തുക്കൾ നിങ്ങൾ പരസ്പരം കാണാതിരിക്കാൻ മേശകൾക്കിടയിൽ ഒരു മറയും ഉണ്ടായിരിക്കും. മത്സരം ആരംഭിക്കുമ്പോൾ ഒരു ഭാഗത്തുള്ള മേശയുടെ അരികിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അഖിലും എതിർഭാഗത്തുള്ള മേശയുടെ അരികിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അഖിലിൻ്റെ ഭാര്യയും മക്കളും വന്ന് നിൽക്കുക. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓരോരുത്തരും വസ്തുക്കൾ മൂടിയിരിക്കുന്ന തുണിയെടുത്ത് മാറ്റേണ്ടതാണ്. അതിനുശേഷം അഖിലിൻ്റെ ഭാര്യയും മക്കളും നൽകിയിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഒരു വസ്തു തിരഞ്ഞെടുത്ത് അതിൻ്റെ പേര് പറയുകയോ അഖിലിനെ കാണിക്കുകയോ ചെയ്യാതെ ആ വസ്തുവിൻ്റെ വിശേഷണങ്ങൾ അഖിലിനോട് പറയുക. ശേഷം അവർ പറയുന്ന വിവരങ്ങൾ മനസ്സിലാക്കി ആ വസ്തു ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ മേശയിൽ നിന്നും അഖിൽ ആ വസ്തു ഉയർത്തി കാണിക്കുക എന്നതാണ് ടാസ്ക്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ഉച്ചയ്ക്ക് 12:05 മൂടിയിരിക്കുന്ന തുണി ഇപ്പോൾ മാറ്റാവുന്നതാണ്. അണ്ണൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ചപ്പം ഉള്ള ചിഹ്നം. അണ്ണ കഞ്ഞി എന്ത് വെച്ച് കോരി കുടിക്കും? സ്പൂൺ. അണ്ണ നമ്മുടെ കല്യാണത്തിന് അണ്ണനും അണ്ണന്റെ അച്ഛനുമായിട്ട് ഏതൊരു വിഷയത്തിലായിരുന്നു? അണ്ണ ഹോട്ടലിൽ നിന്ന് വരുമ്പോഴേ ഹോട്ടൽ ലെവലിൽ സ്റ്റേ ചെയ്തിട്ട് വരുമ്പം അണ്ണൻ ഇസ്കിക്കൊണ്ട് വരാറുള്ള അണ്ണന്റെ ഇഷ്ടപ്പെട്ട സ്പോർട്സ്? ബാറ്റ് താണ്ട. ഈ മള കൊതുവിനെ അടിക്കുന്ന ബാറ്റാ എടുത്തത്? ക്രിക്കറ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്? അല്ല, ക്രിക്കറ്റ്. ക്രിക്കറ്റ് പോലെ വേറൊരു സ്പോർട്സ്? അങ്ങനെ അപ്പൊ ഫുട്ബോൾ. തെറ്റി തെറ്റി. ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് വിൻ ചെയ്തപ്പം ഫുട്ബോൾ അല്ലായിരുന്നു ടാസ്ക്. നമുക്ക് ഫ്ലാറ്റില് താമസിച്ചപ്പോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനം അത് നമ്മുടെ ബാറ്റ്. കൊച്ചി, പ്രിയപ്പെട്ട കൊച്ചിക്കാരെ, കൊതുവിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒരു ടാസ്കില് ഫസ്റ്റ് കേട്ടോ ഔട്ടാക്കി ഒരാള്. ഒരു ദിവസം ജയിൽ നോമിനേഷനിൽ പോയില്ലേ, അപ്പോ ലേറ്റ് ആയില്ലേ ഇറങ്ങാൻ? അതെന്തുകൊണ്ട്? ക്യാപ്റ്റൻ ശോഭ ആയിരുന്നു അപ്പം. ഊട്ട് തുറക്കാൻ പോകോല. താങ്കളൊരു കില്ലാടി തന്നെ. അണ്ണ 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 എടി പിച്ചക്കാര് വിളിക്കുന്ന ഇത് കേക്ക്, ഇത് കേക്ക്. മാണിക്കക്കല്ലി ടാസ്കില് കല്ല് എന്തിൽ ഒളിപ്പിച്ചു? അതാ നമ്മളെ സാധനം തലാണ. ഇവിടെ കഞ്ഞിക്കൊപ്പം നിങ്ങൾക്ക് മിക്കവാറും കിട്ടുന്ന ഒരു സാധനം. ഇവിടെ എന്തെങ്കിലും വഴക്കുണ്ടാവുമ്പം അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് മീൻസ് വഴക്ക് മുമ്പ്
നമ്മള് ദിവസം രണ്ടു വട്ടം ചെയ്യേണ്ട കാര്യം പക്ഷെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഓടി ഓടി, ഇതാണ്ടാ ജുനൈസിന്റെ ബ്രഷ്. ഒരു ഫ്രൂട്ട് എടുത്ത് കഴിച്ചപ്പം ശോഭയുടെ കയ്യിൽ നിന്ന് കണക്ക് കിട്ടിയ ഒരു സാധനം, ഏത് ഫ്രൂട്ട്? ഒരു ഫ്രൂട്ട് എടുത്ത് കഴിച്ചപ്പോ കണക്ക് കിട്ടിയത് ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ പഴം. പഴം പഴം. ശ്രുതിയായിട്ടേ, എന്തിന്റെ ഒരു കാര്യം പറഞ്ഞ, ഒരു ദിവസം ഫുഡിന്റെ കാര്യം പറഞ്ഞ ഒരു കുക്കുംബറാണോ? നിങ്ങൾ എപ്പോഴും കൈ കൊണ്ട് നടക്കുന്ന ഒരു സാധനം, എപ്പോഴും അത് ഇല്ലാതെ പറ്റത്തില്ല. മൊബൈൽ ഫോൺ, നമ്മളെ ഈ ടെലിഫോൺ. ബാക്കിയുള്ളത് ഇപ്പൊ അറിയാലോ, മറ്റേ ഇതല്ലേ സി ഡി, സി ഡി പ്ലെയർ, സി ഡി. അവിടെയും സെയിം തന്നെയാണോ? ഉച്ചക്ക് 12:20. അപ്പൊ ചോദിച്ചു ലക്ഷ്മി പ്രീതിയായിട്ട് കണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഏട്ടാ, ചേച്ചി അങ്ങ് എറണാകുളം അല്ലേ, ഞാൻ കൊല്ലം അല്ലേ. തൈര് കൊടുക്കാതിരുന്നില്ലേ? കാറിലോ? അല്ല, ഇവിടുന്ന്. എന്തുവാ? തൈര് തന്നില്ലല്ലോ അച്ഛന്. ശോഭ ഒരിക്കൽ അച്ഛനെ തൈര് തരാതിരുന്നില്ലേ? തൈര് തരാതിരുന്നില്ലെന്നോ? കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനല്ലാതെ? കൂട്ടുകാർക്ക് അച്ഛൻ അച്ഛനല്ലാതെ വേറെ? മുത്തു പറയണേ, ഇത്രയും നല്ല വിഭവത്തിൽ പേരുള്ള അച്ഛനാ നല്ല പേര്, അതാ എല്ലാവർക്കും ഇഷ്ടമായത്. മുത്ത് പറയാണ് അച്ഛനാണ് പുറത്ത് നല്ല പേര്, അതുകൊണ്ടാണ് അച്ഛൻ എല്ലാവർക്കും ഇഷ്ടമായതെന്ന്. ഉച്ചക്ക് 12:30. തല കറങ്ങുന്നു, അത്രയും പെർഫ്യൂം. ശ്രദ്ധിക്കുക, അയ്യോ, ലക്ഷ്മിയും കുട്ടികളും പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരും. എന്താണ് പിന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയും ഭയങ്കര പോസിറ്റീവാണ്. ഇനി ഇനി അടുത്ത അടുത്ത ലാലേട്ടൻ വന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചാച്ച നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു അവള് ആരുമായിട്ടും കമ്പനിയില്ല. എനിക്ക് ഇവർക്ക് കുറച്ച് സമയം കൊടുത്താണ് പോകുന്നത്. ഫുഡൊക്കെ കഴിക്കുന്നതാണ്. എല്ലാരോടും അന്വേഷണം പറയണം കേട്ടോ, നല്ലോണം കളിക്കട്ടെ. നല്ല രണ്ട് കുഞ്ഞുങ്ങളും നല്ല ഒരു ഭാര്യയും, നിങ്ങളെ പോലെ അല്ല കിട്ടിയ ഒരാളെയാണ് ഞാനിപ്പ ആലോചിക്കണേ. വൈകിട്ട് 3:30. ടാസ്ക് കൊട്ടാരക്കപ്പ്. ഈ ഫാമിലി വീക്കിനോടനുബന്ധിച്ച് ബിഗ് ബോസ് വീട്ടിലെത്തിയ ജുനൈസിന്റെ സഹോദരന് ജുനൈസിനൊപ്പം മത്സരിക്കാൻ ഒരു രസകരമായ ടാസ്ക് നൽകുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ.
ആക്ടിവിറ്റി ഏരിയയിൽ ജുനൈസിനും സഹോദരനുമായി ഗ്ലാസുകളും കളർ കാർഡുകളും സ്ട്രോകളും വെച്ചിരിക്കുന്ന രണ്ട് മേശകൾ നൽകിയിട്ടുണ്ടായിരിക്കും. മത്സരം ആരംഭിക്കുമ്പോൾ രണ്ടുപേരും ഓരോ മേശയുടെ അരികിൽ വന്ന് നിൽക്കുക. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും ലഭിച്ച ഗ്ലാസുകളിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്ത് മേശയിൽ കമിഴ്ത്തി വെക്കുക. ശേഷം സ്ട്രോ ആയിൽ വെച്ച് സ്ട്രോയുടെ അറ്റം കൊണ്ട് ഒരു കളർ കാർഡ് വലിച്ചെടുത്ത് കമിഴ്ത്തി വെച്ച ഗ്ലാസിന് മുകളിൽ വെക്കുക. അതിനുശേഷം മറ്റൊരു ഗ്ലാസ് എടുത്ത് കാർഡിന് മുകളിൽ വെക്കുക. ഇത്തരത്തിൽ നൽകിയിരിക്കുന്ന മുഴുവൻ ഗ്ലാസുകളും കളർ കാർഡുകളും വെച്ച ഒരു ഗ്ലാസ് ടവർ നിർമ്മിക്കുക എന്നതാണ് ടാസ്ക്. അടുത്ത ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഏറ്റവും അധികം ഗ്ലാസുകളും കളർ കാർഡുകളും വെച്ച് ടവർ നിർമ്മിച്ച വ്യക്തിയായിരിക്കും ഈ ടാസ്കിലെ വിജയി. 88-ാം ദിവസം വൈകിട്ട് 3:40. ഓരോ കപ്പിനിടയിലും കാർഡ് വെക്കണം. ഊതി കൊടുക്കാം നമുക്ക് ആദ്യമായിട്ട് ടാസ്ക് ജയിക്കാൻ പോവാണ്. ഒരെണ്ണം കൂടുതലായിരിക്കും. ഒറ്റ പ്രാവശ്യം ചെയ്താണ് പുള്ളി എല്ലാം പൊളിച്ചു പോയിട്ട് രണ്ടാമത് ചെയ്താണ്. അപ്പൊ അവിടെ കൊടുക്കുക. നിങ്ങളൊന്നും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എടുക്കുന്നില്ലല്ലോ. അത് അത് നിങ്ങളെ അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി. നിങ്ങളൊരു ക്വാളിറ്റി കണ്ടതാ സൂപ്പർ. അത് പറയണ്ട പുറത്തന്നെ. അല്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യമാ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇല്ല. ഫൈറ്റ് ചെയ്താലും വരുമ്പോ ഗെയിമിൽ മാത്രമേ നമുക്ക് ആ സ്പിരിറ്റ് ഉള്ളൂ. നമുക്ക് ആ തല്ലുപിടുത്തോളൂ. അകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഒരാളെ വിഷമിച്ചിരിക്കണുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ മാക്സിമം അത് സോൾവ് ചെയ്യാൻ നോക്കും. പിന്നെ അത്ര ഇതുള്ള അങ്ങനൊന്നും ഇല്ല. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ആകെ കുഞ്ഞിക്കൊക്കെ ഉള്ളൂ. കുറച്ചും കൂടെ കുഴപ്പം. കുഞ്ഞിക്ക് ലേറ്റാവും. കാര്യങ്ങളൊന്നും മുത്തായി തിരിച്ചു. വൈകിട്ട് 4:20. പഴയ കാര്യങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ടാവും. എടുത്തിട്ടുണ്ടാവും പഴയ കാര്യങ്ങൾ. ഒക്കെയാണ് കൊണ്ട് ഓക്കെയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. നല്ല നല്ല പിന്തുണയൊക്കെ ഉണ്ട്. പിന്നെ പോലെ കളിക്കുക. പഴയത് ഇപ്പം ഒന്നും വിളിച്ചിട്ടുണ്ട്. പഴയത് എടുത്തിരാതിരിക്കുക. സെറീന അവരൊക്കെ നല്ല 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 ഇന്റൻഷൻ ആണ് അവരതൊക്കെ. അവര് ഉപദേശിക്കുന്നതെല്ലാം സൂപ്പറാണ്. അവര് പറയുന്ന കാര്യങ്ങള് പ്യുവറാണ്. മനസ്സിലായല്ലോ. ഇത്ര ദിവസങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുന്ന കാര്യം ഇത്ര ദിവസമായിട്ട്. അല്ല സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ആ കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ ആ കാറിൽ ഇരിക്കുമ്പോ തന്നെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാകും. ആ കാറിൽ ഇരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ലീവ് വെച്ച് എങ്ങനെ ഇവിടെ ഇരുന്നൊരു കാര്യമാണ്. ആ കാറിൽ ഇരുന്നൊരു കാര്യമാണ് തോന്നി എനിക്ക്. എനിക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അയ്യോ എന്റെ പൊന്നെ ഞാനിപ്പോ ബസ് നിർത്ത്.
അറിയാലോ അതാണ് സീരിയസ് ആയിട്ട് അങ്ങനെ വീഡിയോ കണ്ടോ? അങ്ങനെ അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെ വീഡിയോ കണ്ടോ? എന്താണ് സംഭവം? സംശയം മാത്രം അല്ലേ? സംശയം അല്ലേ ഇട്ടിരുന്ന? അത്രേ ഉള്ളു. വൈകിട്ട് 4:25. ഇതിപ്പോ സമയം ജുനൈസിന്റെ സഹോദരനും സുഹൃത്തും പ്രധാന വാതിൽ വഴി പുറത്തേക്ക് വരിക. ഇതാണ് നമ്മുടെ പ്രധാന വാതിൽ. സോറി സോറി, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഹാപ്പി ജേണി. എല്ലാം നന്നായിട്ട് അന്വേഷണം പറയാം. ഓക്കെ, താങ്ക് യു. നല്ല സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നേനെ ജുനൈസ് പോന്നേ പോക്കോ കൂടെ. നിനക്ക് വീട്ടുകാരൊക്കെ ആണെന്നല്ലോ പറഞ്ഞോക്കെ. എന്നാലും ബൈ. ചേച്ചി അന്ന് ഞങ്ങൾ എല്ലാരും ഉറങ്ങിയിരുന്നു. ചേച്ചിയും ചെറുതായിട്ടൊന്ന് കണ്ണുറങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കണ്ട കാര്യം എല്ലാരും ഉറങ്ങിയിരുന്നു. അതിന്റെ കൂടെ പറഞ്ഞില്ല വരട്ടെ. എന്റെ മിസ്റ്റേക്കാ. റിനോഷോ റിനോഷോ പറയൂ. റിനോഷ് എന്നെ വഴക്ക് പറഞ്ഞു. നീ കാരണമാണ് അവൾ എനിക്ക് എന്ന് പറയാൻ ചെയ്തത്. 88-ാം ദിവസം വൈകിട്ട് 4:30. ശോഭ ഒരു കാര്യം സമ്മതിക്കില്ല. ഒന്നുകിൽ സമ്മതിക്കണം, ഒന്ന് ലാൽ സാർ പറയണം, അല്ലെങ്കിൽ ബിഗ് ബോസ് പറയണം. ഇവിടുത്തെ ഒരാള് പറയുമ്പോൾ ശോഭ റെസ്പെക്ട് ചെയ്യില്ല. നീ സീക്രട്ട് റൂമിൽ പോയിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ള രീതിയിൽ, എന്തോ രീതിയിൽ എന്നോട് പറഞ്ഞു. നിന്റെ ഇന്റൻഷൻ ഭയങ്കര പ്യുവറാണ് നീ പറഞ്ഞതൊക്കെ. ഇനി എന്തെങ്കിലും രീതിക്ക് എങ്ങാനും ഒന്ന് ശോഭ ഔട്ട് ആവില്ലേ എന്നാ ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഔട്ട് ആയാലും അത് സമ്മതിക്കത്തില്ല. പിന്നെ ഇനി ബാക്കി ബിഗ് ബോസിന്റെ വിദ്യ. ലോക്ക് ലോക്ക് ലോക്ക്. നീ ഔട്ട് ആവാൻ നോക്കിയോ? നീ അങ്ങനല്ലടാ മോനെ. ഇതാ ഇത്. നീ ഔട്ട് ആവാൻ നോക്കിക്കോ. ഔട്ട് ആവില്ല ശോഭ. അതാദ്യം നോക്ക്. ഇപ്പോ അറിയില്ലേ എന്റെ കാര്യം? നീ നോക്ക്. മറ്റുള്ളവരാരെ മറ്റുള്ളവർ നോക്കിക്കോളും. ആ ഞാൻ പറഞ്ഞ സമ്മതിച്ചാ മതി എന്ന് പറഞ്ഞു. അണ്ണാച്ചി വന്നു ഞാൻ കഴിഞ്ഞു. അണ്ണാച്ചി വന്നിട്ട് പറയും ഇങ്ങനെ പുറത്ത് പറഞ്ഞ പുള്ളിക്കാരനെ പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അണ്ണാച്ചി എന്ന് പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടായിരിക്കും അവർക്ക് എന്നോട് ദേഷ്യമില്ലാത്ത. ഇല്ലെങ്കിൽ നിന്നോട് എന്തിനാ ദേഷ്യം? നാച്ചുറലി നീനക്ക എടാ, ഞാൻ പറഞ്ഞിട്ടറിയാ, ഞാൻ എന്റെ തോട്ട് പ്രോസസ്സും നമ്മുടെ നമ്മുടെയൊക്കെ തോട്ട് പ്രോസസ് ഒന്നാണ്. പക്ഷെ നിന്റെ അമ്മേന്റെ തോട്ട് പ്രോസസ്സും മാരാറിന്റെ തോട്ട് പ്രോസസ്സും ഒരേ തോട്ട് പ്രോസസ് അല്ലേ? അല്ല, ചില കാര്യങ്ങളൊക്കെ മസാജിന്റെ കാര്യം മാത്രം. ഫോട്ടോ എന്ത്? പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു എന്റെ തോട്ട് പ്രോസസ്സേ അല്ല. അത് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. അവര് വന്ന സാഹചര്യം അതൊക്കെയാണ്. ഞാൻ അതുകൊണ്ടൊന്നുമല്ല, നിന്നോടൊരു ദേഷ്യം ഒന്നുമില്ലല്ലോ. നീ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്, പ്യുവർ ആയിരുന്നു എന്ന് പറഞ്ഞു. സോ കണ്ണടച്ച് എനിക്ക് വിശ്വാസം സ്വഭാവമില്ല. ഇവരെ സമ്മതിച്ചിട്ടുള്ള ആള് ആരല്ലേ? തിളച്ച വെള്ളം അല്ലെങ്കിൽ പോലും പച്ചവെള്ളമാണ്. ഞാൻ ചോദിച്ചു നോക്ക്, ഞാൻ അന്ന് സമ്മതിച്ച ആളാ. അന്ന് നീ രസകരമായിട്ട് ഞാൻ പറഞ്ഞ അന്നൊന്നും സമ്മതിച്ചില്ല. ഈ ഇടയ്ക്കാണ് നീ അതിനെ പറ്റി പറഞ്ഞത്. അറിയോ? ആണോ? ആണ്. ഇപ്പൊ വന്ന് തെളിയിച്ചു തന്നാലോ? ഉറപ്പ്. റിനി ഷാഗിനോട് ചോദിക്കണം. ഞാൻ ചോദിക്കില്ല, ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്താലോ?
കണ്ണ് കെട്ടി ഞാൻ ഫുൾ ഗോൾ അടിച്ചത് ഞാൻ അന്ന് തന്നെ സമ്മതിച്ചു അത് പിന്നെയാണ് സമ്മതിച്ചെന്ന് ചോദിക്കണം പിന്നെ വേറെ ദിവസമാണ് സമ്മതിച്ചത് ഉറപ്പ് ചോദിച്ചോ രനീഷ എനിക്ക് വേണ്ടിയിട്ട് ഇതൊരു ശോഭ സമ്മതിച്ച് സോറി പറയണേ തെറ്റ് പറ്റിയാൽ ബ്ലൈൻഡ് ഫുട്ബോൾ കളിക്കുമ്പോഴേ നാദിറക്ക് കാണായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ ഗോൾ അടിച്ചത് ഈ കാണായിരുന്നു എന്നുള്ള മാറ്റർ അവൾ അന്ന് തന്നെ പറഞ്ഞു കാണായിരുന്നു എന്നുള്ളത് അവള് അക്സെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല അക്സെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല ഞാൻ വ്യക്തി നിനക്ക് എന്റെ അടുത്ത് പറയാം റിനീഷ ഞാൻ അങ്ങനെ ഒരാൾ ഞാൻ ഗോഡ് പ്രോമിസ് ഇല്ലാത്ത ഒരാൾ ഗോഡ് പ്രോമിസ് അന്ന് ഞാൻ അഖിലിനോട് സമ്മതിച്ചതാണ് വിഷയം അഖിൽ ഓർമ്മയില്ലെന്ന് ഇപ്പൊ അഖിൽ പറയുന്നു എൺപത്തിയെട്ടാം ദിവസം രാത്രി 9 മണി പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം എടാ നമുക്ക് നമുക്ക് വേറെ പാട്ടാണ് നമുക്ക് അറിയില്ല നല്ല പഴയ പാട്ടിലാണോ ഫീൽ ഇരിക്കുന്നത് കണ്ണുമായി വന്ന വേശുക്കിളി മകളെ സുഖമോ അമ്മ കിളി തൻ കുശലം വരുന്നോറു പാടാൻ ഇനി വരും വിഷുനാളിൽ